തലസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന 10 സ്മാർട്ട് സിറ്റി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, പല റോഡുകളിലും കാൽനടയാത്ര പോലും അതീവ ദുഷ്കരമാണ്. ചാലയിൽ നിന്ന് സാന്ത്വന സാജുവും വഞ്ചി ഓവർ ബ്രിഡ്ജ് റോഡിൽ നിന്ന് ഷിജോ കുര്യനും ചേരും. ആദ്യം സാന്ത്വനയിലേക്കാണ്. സാന്ത്വന സ്മാർട്ടായില്ലെങ്കിലും വേണ്ടില്ല, മര്യാദയ്ക്കൊന്ന് നടന്നാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിലാണോ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? സംബന്ധിച്ചിടത്തോളം, തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരുന്ന ഒരു ദിവസമാണ് ജൂൺ 15 എന്ന് പറയുന്നത്. കാരണം ഈ ജൂൺ 15 മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്ന ഒരു റോഡെങ്കിലും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പല തവണ ഡേറ്റുകൾ കേട്ടതാണ്, മാർച്ച് 30, ഏപ്രിൽ 30, മെയ് 30, അങ്ങനെ പല തവണ ഡേറ്റുകൾ കേട്ടു. അവസാനം ജൂൺ 15 എന്ന് കേട്ടു. അത് എന്തായാലും ജനങ്ങളല്ലേ, തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ജൂൺ 15 ആകുമ്പോഴേക്കും മന്ത്രി പറഞ്ഞതുപോലെ ഈ പണിയൊക്കെ തീർത്ത് സ്മാർട്ടായ ഒരു ദുബായ് മോഡൽ റോഡൊന്നും ില്ലെങ്കിലും രേഷ്മ പറഞ്ഞതുപോലെ തന്നെ നടക്കാൻ കഴിയുന്ന ഒരു റോഡെങ്കിലും ഉണ്ടാകണമേ എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ രശ്മിക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലയിലാണ് ഞാനുള്ളത്. ചാല കൊത്തുവാൾ സ്ട്രീറ്റിലാണ് ഉള്ളത്. ഈ റോഡിന്റെ അവസ്ഥ കുറെ നാളുകളായി ഇങ്ങനെ തന്നെയാണ്. വെള്ളം പൊങ്ങിയ സമയത്ത്, അതായത് ശക്തമായി മഴ പെയ്ത് ഇവിടെ വെള്ളക്കെട്ടുണ്ടായ സമയത്ത്, ഈ കടകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നു. ഈ കുഴിയൊക്കെ ഇതിപ്പം ഡ്രെയിനേജിന്റെ ഭാഗമായി, ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കുഴികളാണ്. ഈ കുഴികളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ, ഇത് റോഡാണോ കുഴിയാണോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത്രത്തോളം ദുഷ്കരമായൊരു അവസ്ഥയായിരുന്നു. അന്ന് ആ സമയത്താണ് ഈ മന്ത്രിതല യോഗം നടക്കുകയും മന്ത്രി വി ശിവൻകുട്ടി അന്നാണ് പറഞ്ഞിരുന്നത് ജൂൺ 15 ഈ റോഡുകളൊക്കെ തന്നെയും പണി തീർത്ത് പൂർണ്ണമായും തന്നെ ഗതാഗത യോഗ്യമാക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും പല റോഡുകളുടെയും അവസ്ഥ, 10 സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ റോഡുകളിൽ ഏതാണ്ട് 5 റോഡുകൾ ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരാളുണ്ട്, നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ? റോഡ് ഇപ്പോൾ 7 മാസത്തോളമായി ഈ ഇവിടെ ഈ പണി നടത്താൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു അവസാനവും കാണാത്ത തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രേഷ്മ, നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ റോഡിലൂടെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡിലൂടെ വന്ന ഒരാൾ സൈക്കിളുമായി മറിഞ്ഞു വീണ ഒരു ദൃശ്യമാണ് കാണുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ചാല എന്ന് പറയുന്നത് ഒരു വ്യാപാര കേന്ദ്രമാണ്. ഇവിടെ നിരവധി കടകളുണ്ട്, നിരവധി ആളുകൾ ഇവിടെ കടം നടത്തുന്നുണ്ട്, സാധനം വാങ്ങാനായി നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ വന്ന ഒരു ആളാണ് എന്ന് തോന്നുന്നു. ചേട്ടാ, പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ വന്ന് വീണതാണോ? നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, സാധനങ്ങളൊക്കെ തന്നെയും താഴെ പോയി. പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല, മണ്ണ് പറ്റിയാലും സാരമില്ല എന്നാണ് അവർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും പ്രായമായ ഒരാളാണ്, ആ മനുഷ്യന്റെ ഒരു അധ്വാനം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. ഒരു ബുദ്ധിമുട്ട്, ദുരിതം തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് ഈ റോഡ് ഗതാഗത യോഗ്യമായിരുന്നു, ചെറിയ വണ്ടികൾ, ചെറിയ മിനിലോറികളെങ്കിലും ഇവിടെ കയറി വരാൻ സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനങ്ങളൊക്കെ തന്നെയും ആ ലോറിയിൽ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിരവധി, ഏതാണ്ട് ഒരു 2-3 മാസത്തോളമായി ഇവിടെ ഒരു വണ്ടികളും കയറി വരുന്നില്ല. ഈ ആളുകളൊക്കെ തന്നെയും സാധനം തലച്ചുമടായാണ് എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ കയ്യിൽ തൂക്കിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നും പറയാനുള്ളത്. വളരെ ദുരിതം തന്നെയാണ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇങ്ങനെ ഏതാണ്ട് 5 റോഡുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത്. നമുക്ക് ഏതാണ്ട് 12 റോഡുകളാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഭാഗമായി പണിതിരുന്നത്. അതിൽ 2 റോഡ് മാത്രമാണ് പണിയെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ബാക്കി 5 റോഡുകൾ ഈ നടക്കാൻ പോലും കഴിയാതെ, അതായത് രേഷ്മ ആദ്യം ചോദിച്ചതുപോലെ തന്നെ നല്ല നടക്കാൻ ഒരു റോഡെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ബേക്കറി ഫോറസ്റ്റ് ഓഫീസ് റോഡാണ്, മറ്റൊന്ന് ഉപ്ലാമൂട് ഓവർ ബ്രിഡ്ജ് റോഡാണ്, മറ്റൊന്ന് അട്ടക്കുളങ്ങര പവർ ഹൗസ് റോഡ്, അതുപോലെ തന്നെ തൈക്കാട് ശാസ്താക്ഷേത്രം റോഡ്, ജനറൽ ആശുപത്രി വഞ്ചൂർ റോഡ്. ഈ റോഡുകളിലൊക്കെ തന്നെയും ഏതാണ്ട് നടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ പണി ഭാഗികമായി തീർന്ന 3 റോഡുകളുണ്ട്, അത് എം ജി രാധാകൃഷ്ണൻ റോഡ്, അതുപോലെ തന്നെ ആൽത്തറ ചെന്തിട്ട റോഡും വഴുതക്കാട് വെള്ളയമ്പലം റോഡുമാണ്. ഈ റോഡിൽ പണി ഭാഗികമായി തീർന്നു എന്ന് പറയുമ്പോഴും ഇനിയും വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആദ്യ
ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ റോഡുകൾ മാത്രമാണ്. ഇവിടുത്തെയും പണി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. എന്നിരുന്നാലും ഭാഗികമായാണെങ്കിലും വാഹനങ്ങൾ ഈ ഒരു മൂന്ന് റോഡുകളിലൂടെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ കടത്തിവിടുന്നത്. അങ്ങനെ മന്ത്രി പറഞ്ഞ ഈ ഒരു തീയതിയും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഈ വേനൽ മഴ പെയ്ത സമയത്തായിരുന്നു ഈ റോഡുകളുടെ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും അധികം നമ്മൾ അനുഭവിച്ചത്. കാരണം ഈ പല ആളുകൾക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാവരും തന്നെ തിരുവനന്തപുരംകാരാകണമെന്നില്ല, ഈ റോഡിലൂടെ വരുന്ന ആളുകളൊക്കെ തന്നെ. അപ്പോൾ ഈ റോഡ് ഏതാണ്, കുഴി ഏതാണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഈ വെള്ളം നിറഞ്ഞ് അങ്ങേയറ്റം ഈ റോഡുകളിലൊക്കെ തന്നെയും വെള്ളം കയറി, ഈ റോഡാണോ കുഴിയാണോ എന്ന് അറിയില്ലായിരുന്നു. അതുമാത്രവുമല്ല, ജൂൺ ആദ്യ വാരമൊക്കെ ആയപ്പോഴേക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ ഈ റോഡിലൂടെ പോകുമ്പോൾ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജനങ്ങളൊക്കെ തന്നെയും ഈ റോഡ് പൂർണ്ണമായും തന്നെ നന്നാക്കണം. എല്ലാ റോഡുകളും തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടക്കുന്ന എല്ലാ റോഡുകളുടെയും പണി ഉടൻ തന്നെ തീർക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയുണ്ടായി. പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ജൂൺ 15-ഓടുകൂടി റോഡുകളുടെ പണിയൊക്കെ തന്നെയും പൂർത്തിയാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. എല്ലാ റോഡുകളും ഇതിപ്പോൾ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് തന്നെയാണ് രേഷ്മ നമുക്കിവിടെ നിന്ന് പറയാനുള്ളത്.